ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നസ സ്റ്റോറീസ് വേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുന്നാളരാവിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ചക്ക വറുക്കാനായിട്ട് ചക്കക്ക് ചുള പറിച്ചെടുക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടി ചക്ക ചുളപൊടിച്ച് വൃത്തിയാക്കുകയാണ്. അപ്പുറത്തും അമ്മ കുഴലപ്പം ഉണ്ടാക്കുന്നുണ്ട്. സ്നാക്സ് അധികം ഒന്നും പുറത്തുനിന്നൊന്നും വാങ്ങാറില്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ്. ചക്ക വൃത്തിയാക്കലേ ഏതാണ്ട് കഴിയാനൊക്കെ ആയി. ഇനി കുഴലപ്പം വറുത്ത് കഴിഞ്ഞിട്ട് വേണം ചക്കൊക്കെ വറുത്തെടുക്കാൻ. വറുക്കാനുള്ള ചക്കൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇനി ഇത് വറുക്കാൻ പോവാണ്. ഞങ്ങൾ വിറകടുപ്പിലാണ് ചെയ്യുന്നത്. ചക്ക വറുക്കാനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കുഴലപ്പൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കുകയാണ്. ആ ചക്ക മുരിയുന്ന ടൈമോട് പക്കമടക്കുള്ള മാവ് റെഡിയാക്കുകയാണ്. ഇവിടെ പക്കവടക്കുള്ള മാവ് ഉമ്മ റെഡിയാക്കുമ്പോഴത്തേക്കും സൈഡിൽ ഉമ്മമ്മ നെല്ലിക്ക് ഉപ്പിലിടുന്നുണ്ട്. നെല്ലിക്ക് സ്റ്റീം ചെയ്തിട്ടാണ് ഉപ്പിലിടുന്നത്. അങ്ങനെ സ്റ്റീം ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ഒരുപാടൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. ആദ്യത്തെ ട്രിപ്പ് ചക്ക വറുത്തത് കോരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നാല് ട്രിപ്പായിട്ടാണ് ചക്ക വറുത്തെടുത്തത്. നെല്ലിക്ക ഭരണിയിലാണ് ഉപ്പിലിട്ട് വെക്കുന്നത്. നുറുക്കിന് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡിയാക്കുകയാണ്.
നെല്ലിക്ക ഉപ്പിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാങ്ങ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഉമ്മമ്മ ചെത്തുകയാണ്. മാങ്ങ നല്ല നീളത്തിലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ മുറുക്കുണ്ടാക്കൽ കഴിയാറായി. പക്കുവട ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, അപ്പോഴത്തേനും ബാങ്കൊക്കെ കൊടുക്കുന്ന സമയമായി. ഇപ്പം ഇവിടെ നുറുക്കുണ്ടാക്കി കോരിയെടുക്കുകയാണ്. രാത്രി കഴിക്കാനായിട്ടുള്ള മസാല ദോശ ഇവിടെ ഉണ്ടാക്കുകയാണ്. ലാസ്റ്റ് ആയിട്ടാണ് പൂരം വറുത്തത്. അപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയപ്പോൾ ഞങ്ങൾ മേശപ്പൂവും പൂത്തിരിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കത്തിക്കാൻ പോവാണ്. ചെറുതിൽ എനിക്ക് പൂത്തിരി കത്തിക്കാൻ നല്ല പേടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ പൂത്തിരി ഒന്നും കത്തിച്ചിട്ടില്ല. കഴിഞ്ഞ രണ്ട് വർഷത്തിൽ കൊറോണ ആയ കാരണം പൂത്തിരി ഒന്നും വാങ്ങിക്കാൻ പറ്റിയിരുന്നില്ല. ഇത്രയും സാധനങ്ങളാണ് മേടിച്ച് തന്നിട്ടുള്ളത്, അതൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. പാത്തുമ്മ എഴുകതിരി കത്തിക്കാൻ പോയിക്കാണ്. പാത്തുമ്മ കഴിയുമ്പ കുറച്ച് മൈലാഞ്ചി പകലിട്ട് തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ കൈൻ്റെ അടിയിൽ മൈലാഞ്ചി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ മുല്ലപ്പൂ ഉണ്ടായിരുന്നു, അപ്പം അതൊക്കെ പറക്കിയിട്ട് നമ്മൾ കോർത്തിട്ട് തലയിൽ വെച്ച് തന്നതാണ് പാത്തുമ്മള്. ഇവിടെ കുറേ മുല്ലപ്പൂ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതൊക്കെയല്ലേ ഞങ്ങൾ ഒരു ദിവസം വീഡിയോ എടുത്തിട്ട് പറക്കുന്നതെല്ലാം കാണിച്ചു തരാം കേട്ടോ. പാത്തുമ്മള് വരുമ്പോഴേക്കും ഈ പൂത്തിരിയുടെ പാക്കറ്റൊക്കെ ഞാൻ പൊട്ടിച്ച് നോക്കുമായിരുന്നു. പാത്തുമ്മക്ക് മെഴുകിതിൽ കൊടുന്നിട്ടുണ്ട്, ഇനി ഞങ്ങൾ പൂത്തിരി കത്തിക്കണം. ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടാണ്, അപ്പോഴാണ് കാണാൻ ഭംഗിയുണ്ടാവില്ലേ. ഇപ്പൊ പാത്തുമ്മ മേശപ്പൂ കത്തിക്കുകയാണ്. ആദ്യം പൂത്തിരി കത്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു, തീയൊക്കെ മേൽക്ക് പാറി വരുന്നു വിചാരിച്ചിട്ട്. പിന്നെ കൂടുതൽ കൂടുതൽ കത്തിച്ചപ്പോൾ എനിക്ക് ആ പേടിയൊക്കെ മാറി.
കുറേ കത്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ രണ്ട് കയ്യിലും വെച്ച് കത്തിക്കൽ തുടങ്ങി. അപ്പോൾ അതുപോലെ ഇവിടെ രണ്ടാമത്തെ മേശപ്പും കത്തിക്കുകയാണ്. ഇത്രയും കത്തിച്ചപ്പോഴൊക്കെ പൂത്തിരികളൊക്കെ തീരാറായി. കത്തിക്കഴിഞ്ഞതൊക്കെ ഞങ്ങൾ കാറിൽ പുല്ല് വെച്ചിട്ട് ഒരു ഭാഗത്ത് കൂട്ടി വച്ചിട്ടാണ്. Thank you.
മൂന്നാമത്തെ മനുഷ്യപ്പൂ ഞാനാണ് കത്തിക്കുന്നത് ഉണ്ടായിരുന്ന പേടിയൊക്കെ ഇപ്പൊ മാറി. ഇതിപ്പോ കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പൂത്തിരി കത്തിക്കലൊക്കെ കഴിഞ്ഞു. പൂത്തിരി കത്തിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഉമ്മാക്കും അമ്മാക്കുമൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഉണ്ണിക്ക് ആദ്യം തന്നെ മൈലാഞ്ചി ഇട്ട് കൊടുത്ത് അവൾക്ക് ഇടുന്ന് ഉറങ്ങിയിട്ടോ. ഉമ്മാക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാണ്. ഇവിടെ ഒന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ.